പന്നിയ രവീന്ദ്രനെയും സുനിൽകുമാറിനെയും സ്ഥാനാർത്ഥികളാക്കാൻ പിണറായി വിജയനെ മുൻകൈ എടുത്തു എന്നാണ് പത്രമാധ്യമങ്ങളിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതിൻ്റെ അർത്ഥം ആ രണ്ടുപേരെയും ബലിയാടാക്കാൻ തന്നെയായിരുന്നു. തിരുവനന്തപുരത്ത് ഏതാണ്ട് കുറേയൊക്കെ വോട്ട് മറിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കോസ്റ്റൽ ബെൽറ്റ് യു ഡി എഫിന് അനുകൂലമായി നിന്നതുകൊണ്ട് മാത്രമാണ് ശശി തരൂരിന് വിജയിക്കാൻ കഴിയും. മാത്രമല്ല, നെയ്യാറ്റിങ്കര പോലെ ഇടതുപക്ഷത്തിന് ഏറ്റവും ശക്തിയുള്ള നിയോജകമണ്ഡലത്തിൽ അവർ താഴെപ്പോയി, മൂന്നാം സ്ഥാനത്ത് പോയി. കോവളത്ത് മൂന്നാം സ്ഥാനത്ത് പോയി. ആകെ പാറശാലയിൽ മാത്രമാണ് എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്ത് വന്നത്, ബാക്കി ആറിടത്തും മൂന്നാം സ്ഥാനത്താണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ, തിരുവനന്തപുരത്തും ബലിയാടാക്കാൻ നോക്കി. അത് ബലിയാടായെങ്കിലും കോൺഗ്രസ് ജയിച്ചതുകൊണ്ട് വർഗീയ കക്ഷികൾക്ക് ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ തൃശ്ശൂർ വിജയിക്കാൻ കഴിഞ്ഞു, കാരണം പൂരം തൃശ്ശൂരാ നടന്നു. അതല്ലായിരുന്നെങ്കിൽ, ഇവിടെ ഇതുപോലെ എന്തെങ്കിലും പൂരം ഉണ്ടായിരുന്നെങ്കിൽ അതും കലക്കി ഇവിടെയും ബി ജെ പിയെ ജയിപ്പിക്കുമായിരുന്നു. അപ്പോൾ ബി ജെ പിയുടെ രണ്ട് പ്രസ്റ്റീജ് സീറ്റുകളെന്ന് പറഞ്ഞ് തിരുവനന്തപുരവും തൃശ്ശൂരുമായിരുന്നു. അതിൽ തൃശ്ശൂർ അവരെ വിജയിപ്പിച്ചു കൊടുത്തു. തിരുവനന്തപുരത്ത് ബ്രിമ്മിലെത്തിയെങ്കിലും ഭാഗ്യവശാൽ അവിടെ യു ഡി എഫിന് വിജയിക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും ഒരു നെറികെട്ട സമീപനം ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പാടില്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, രാജിയിൽ കുറഞ്ഞ ഒന്നും സ്വീകാര്യമല്ല. ഇന്നലെ സെക്രട്ടേറിയറ്റ് മാർച്ചിലും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി അല്ല പ്രതിപക്ഷ നേതാവും അതുപോലെ കെ പി സി പ്രസിഡൻ്റ് ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ രാജിയാണ്. അതുകൊണ്ട് ആ രാജിയിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഈ ചെയ്ത പാപത്തിന് പരിഹാരമാവില്ല. ഇത്തരം ആരോപണങ്ങൾ ഉയർന്നത് കൊണ്ടാണ് അല്ല ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമെന്നുള്ളത് കൊണ്ടാണ് ഈ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അജിത്കുമാറെ സംരക്ഷിക്കുന്നത് എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അജിത്കുമാറിനെയും അതുപോലെ തന്നെ ഇ പി ജയരാജനെയും ഇപ്പം കൺവീനർ സ്ഥാനത്ത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അദ്ദേഹത്തിന് പാർട്ടിയിലുള്ള രണ്ട് സുപ്രധാന പോസ്റ്റുകൾ അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം, ഇതെല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞ് നടത്തിയ ഓപ്പറേഷനാണ്. ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ ഞാനാണ് സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞ് കേരളത്തിൽ മുഴുവൻ പ്രചരണം നടത്തുമ്പോഴാണ് ഒരു പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചത്. ഇത് കേരളത്തിനോട് മാത്രമല്ല, സ്വന്തം പ്രസ്ഥാനത്തിനോട്. ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ത്യാഗം കൊണ്ട് പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനത്തിനെ ആർ എസ് എസിന് വേണ്ടി, സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒറ്റിക്കൊടുത്ത മുഖ്യമന്ത്രി എന്നാണ് ഭാവിയിൽ പിണറായി വിജയൻ അറിയപ്പെടുക. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ പൂരം കലക്കി മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല, ഒരു ബി ജെ പിയെ കേരളത്തിൽ നിന്ന് വിജയിപ്പിച്ചതിൻ്റെ ആ പാവഭാരവും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. ഒരു സംശയം അക്കാര്യത്തില്ല. പ്രത്യുപകാരം എന്ന് പറഞ്ഞാൽ കേസ് ഒഴിവാക്കിയില്ല. ഇപ്പോൾ മറ്റേ ഏതെങ്കിലും കേസുകളെ പറ്റി കേൾക്കുന്നുണ്ടോ? വീണ വിജയൻ്റെ കേസിനെ കുറിച്ച് കേൾക്കുന്നുണ്ടോ? അതുപോലെ തന്നെ അതുപോലെ മറ്റേ മുഖ്യമന്ത്രിക്ക് എതിരായിട്ടുള്ള ഏതെങ്കിലും ആരോപണങ്ങൾ ഇപ്പോൾ വെളിച്ചം കാണുന്നുണ്ടോ? അപ്പോൾ ഒരു എല്ലാ കേസും ഒഴിവാക്കി കൊടുക്കുക മാത്രമല്ല, ഇനി നിയമസഭയിലേക്ക് ഒരു അര ഡസൻ എം എൽ എമാരെങ്കിലും ബി ജെ പിയുടെ വിജയിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഭരണ തുടർച്ച ഉറപ്പാക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു അതാണല്ലോ, ഇവിടെ ബി ജെ പിക്കാർ ഇപ്പോഴെ തന്നെ പറഞ്ഞല്ലോ, ഇനി കെ മുരളീധരൻ എവിടെ നിന്നാലും അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നു. ഇങ്ങനെയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടോ? 130 139 നിയോജകമണ്ഡലങ്ങളിലും ഒരു നിലപാട്, ഒരു നിയോജകമണ്ഡലം മാത്രം വ്യത്യസ്ത നിലപാട്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഈ കാര്യം വളരെ വ്യക്തമാണ്. ഏതായാലും ഇനി പിടിച്ചു നിൽക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല, എത്രയും പെട്ടെന്ന് രാജിവെച്ചൊഴിയണം. അതാണ് ഞങ്ങൾക്ക് പറയാൻ. ഇതൊക്കെ അജിത് കുമാറിനെ തൊട്ടാൽ സ്വാഭാവികമായിട്ടും പിണറായിൻ്റെ കസാല തുറക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും അജിത് കുമാറിനെയോ പി ശശിയെ തൊടാൻ പിണറായിക്ക് ധൈര്യം ഉണ്ടാവില്ല. ഓരോ സർക്കസ് പറഞ്ഞ് നീട്ടിക്കൊണ്ട്, പക്ഷേ ഇപ്പോൾ എല്ലാം കൂടെ ഒരു ചക്രവ്യൂഹത്തിൽ പെട്ട അവസ്ഥയാണ് പിണറായി വിജയൻ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും രാജിവെച്ച് ഉള്ള മാനെങ്കിലും സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം.